എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എൻ്റെ കുക്കിങ്ങും ദിനചര്യകൾക്കുമൊപ്പം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന ചില അറിവുകൾ പങ്കുവെക്കാനാണ് ഈ വീഡിയോ. പറയുന്ന കാര്യങ്ങൾ മാത്രം ശ്രദ്ധിക്കുക, വിഷ്വൽസ് ശ്രദ്ധിക്കേണ്ടതില്ല. എഡ്യൂക്കേഷണൽ പർപ്പസ് മാത്രം ഉദ്ദേശിച്ചുള്ള ഈ വീഡിയോ കല്യാണം കഴിച്ചവർ മാത്രം കാണാൻ ശ്രമിക്കുക. വീഡിയോ ഉപകാരപ്രദമാണ്, മറ്റുള്ളവരും അറിയേണ്ടതാണ് എന്ന് തോന്നുന്നുവെങ്കിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടിക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. സ്ത്രീ ശരീരം പുരുഷന് ഭാഗ്യമാകുന്നത് എപ്പോൾ എന്ന ഒരു വിഷയവുമായാണ് ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യുന്നത്. നമ്മുടെ ഭൂതഭാവി, വർത്തമാനം, സ്വഭാവം തുടങ്ങിയ പല കാര്യങ്ങളെക്കുറിച്ചും ഫലം പറയാൻ സാധിക്കും. ഇതിനായി ശാസ്ത്രശാഖകൾ വരെയുണ്ടെന്ന് പറയാം. ഒരാളുടെ ശാരീരിക ലക്ഷണം വെച്ചും ഫലം പറയാം. സാമുദ്രിക ശാസ്ത്രം എന്നൊരു പ്രത്യേക ശാസ്ത്രശാഖ തന്നെ അതിനായുണ്ട്. ശരീരത്തിലെ ഓരോ അവയവങ്ങളുടെയും രീതി അനുസരിച്ച് ഫലം പറയുന്ന ഒന്ന്. ഒരാളെക്കുറിച്ചും മാത്രമല്ല, അവരോട് ചേർന്നവരെക്കുറിച്ചു കൂടിയുള്ള ഫലം ഇതിലൂടെ പറയാനാകും. അതായത് ഭാര്യയെങ്കിൽ ഭർത്താവിനെക്കുറിച്ചോ നേരെ മറിച്ചോ. സ്ത്രീകളുടെ ശരീരശാസ്ത്രം അവരെക്കുറിച്ച് പല ഫലങ്ങളും പറയുന്നുണ്ട്. ഇത്തരം ചില ഫലങ്ങളെക്കുറിച്ച് നമുക്കറിയാം. ഒന്ന്, കാൽമുട്ടിന് താഴെ രോമമുള്ള അഥവാ രോമ വളർച്ചയുള്ള സ്ത്രീകളാണെങ്കിൽ ഇവരുടെ ഭർത്താവ് ഭാഗ്യവാനാകും. ഇത്തരം സ്ത്രീകൾക്ക് ജീവിതത്തിൽ ദാരിദ്ര്യം അനുഭവിക്കേണ്ടി വരികയുമില്ല. രണ്ട്, സ്ത്രീകളുടെ തുടകളും ലക്ഷണശാസ്ത്രത്തിൽ വിവരിക്കപ്പെടുന്നു. ഇവരുടെ തുടകൾക്ക് കദളിവാഴയുടെ ആകൃതിയെങ്കിൽ ഇവർ പൊതുവെ ഭാഗ്യവതികളാണെന്നാണ് കണക്കാക്കുന്നത്. ആനയുടെ തുമ്പിക്കൈ പോലെയുള്ള ആകൃതിയാണ് തുടകൾക്കെങ്കിൽ ഇവർ പതിവ്രതകളാകും. തുടയിൽ ധാരാളം രോമങ്ങളുണ്ടെങ്കിൽ പരപുരുഷ മോഹികളുമാകും. 3, വയറ് നോക്കുക. സ്ത്രീകളുടെ വയറ് നോക്കിയും ലക്ഷണം പറയാം. അടിഭാഗവും മുകൾ ഭാഗവും ഒരുപോലെ തന്നെയെങ്കിൽ ഭാഗ്യവതികളായ സ്ത്രീകൾ എന്നാണ് അർത്ഥം. 4, സ്ത്രീകളുടെ മുടിയും ഭാഗ്യലക്ഷണങ്ങളിൽ പെടുന്നു. ഇടതൂർന്ന് ധാരാളം മുടിയാണ് സൗന്ദര്യമെങ്കിലും അധിക നീളവും ഉള്ളുമില്ലാത്ത മുടിയാണ് സ്ത്രീക്ക് ഭാഗ്യമെന്ന് ലക്ഷണശാസ്ത്രം പറയുന്നു. ഒതുക്കമില്ലാത്ത ധാരാളം മുടിയുള്ള സ്ത്രീയെങ്കിൽ വിവാഹം പതുക്കെയാകും. മാത്രവുമല്ല വേഗത്തിൽ വൈധവ്യ യോഗവും പറയുന്നു. 5, നെറ്റി. പഞ്ചമി ചന്ദ്രൻ്റെ ആകൃതിയിലെ നെറ്റിയാണ് സ്ത്രീക്ക് ഭാഗ്യമായി പറയുന്നത്. നെറ്റിയിൽ ഒട്ടും രോമമില്ലാത്തതും ഒപ്പം ഞരമ്പുകൾ തെളിഞ്ഞിരിക്കുന്നതുമായി സ്ത്രീകൾക്ക് ഒന്നിലേറെ പ്രണയങ്ങൾ ഉണ്ടാകുമെന്ന് ലക്ഷണശാസ്ത്രം പറയുന്നു. 6, വീതിയുള്ള പുരികം. ഇതുപോലെ വീതിയുള്ള പുരികം സ്ത്രീക്ക് ഭാഗ്യമെന്ന് പറയുന്നു. കരിനീല കണ്ണുകളാണ് സ്ത്രീകൾക്ക് ഭാഗ്യമാകുന്നത്. അതായത് കറുത്ത നീല വർണ്ണത്തോടുകൂടിയ കണ്ണുകൾ. പൂച്ചക്കണ്ണുള്ള സ്ത്രീകൾ കാമാസക്തരായിരിക്കുമെന്നും ലക്ഷണശാസ്ത്രം പറയുന്നു. സ്ത്രീകൾക്ക് വലിയ കണ്ണുകളെങ്കിലും ഭാഗ്യലക്ഷണമാണെന്ന് പറയാം. 7, കാൽവിരൽ നീളം. സ്ത്രീകളുടെ കാൽവിരൽ നീളം സാമാന്യത്തിലും കുറവാണെങ്കിൽ ഇവരുടെ ഭർത്താവ് ദരിദ്രരാകും. നടക്കുമ്പോൾ രണ്ടാമത്തെ വിരൽ ഭൂമിയിൽ പതിയാത്ത സ്ത്രീകൾ പരപുരുഷ മോഹമുള്ളവരാകും. ഇതുപോലെ ഭൂമി കുലുങ്ങും വിധം, അതായത് വേഗത്തിലും ശക്തിയായും നടക്കുന്ന സ്ത്രീകളുടെ ഭർത്താക്കന്മാരും ദരിദ്രരാകും. ഇവയൊക്കെ ലക്ഷണശാസ്ത്രം പ്രകാരം പറയുന്നതാണ്. ഇത് എത്രത്തോളം ഫലവത്താണെന്നതിന് യാതൊരു ഉറപ്പുമില്ല. എങ്കിലും ചിലർക്കെങ്കിലും ഇത് ലക്ഷണശാസ്ത്രവുമായി ഒത്തുവരുന്നു എന്ന് മാത്രം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റ് വിഷയങ്ങളുമായി മറ്റൊരു ദിനം കാണാം. അതുവരേക്കും ബൈ.